സെപ്റ്റംബർ 28 ലോക റേബീസ് ദിനമായി ആചരിക്കുന്നു. ഈ വർഷത്തെ ലോക റേബീസ് ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഓൾ ഫോർ വൺ വൺ ഹെൽത്ത് ഫോർ ഓൾ എന്നതാണ്. ഇതിൻ്റെ ഉദ്ദേശം എല്ലാവരും ഒറ്റക്കെട്ടായി ഏകാരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഏകാരോഗ്യം? നമ്മൾ നടത്തുന്ന ഒരു ഇടപെടൽ അതിൻ്റെ ഗുണം മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും മറ്റ് ജീവജാലങ്ങൾക്കും കിട്ടുമെങ്കിൽ ആ ഒരു ഇടപെടലിനെയാണ് നമ്മൾ ഏകാരോഗ്യ ഇടപെടൽ എന്ന് പറയുന്നത്, അഥവാ വൺ ഹെൽത്ത് ഇൻ്റർവെൻഷൻ. ഇപ്പോൾ റേബീസിൻ്റെ ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ, റേബീസിൽ നമ്മൾ റേബീസിനെതിരായി നടത്തുന്ന പ്രതിരോധ കുത്തിവെപ്പ് മൃഗങ്ങൾക്ക് നൽകുമ്പോൾ അതിൻ്റെ ഗുണം മനുഷ്യർക്കും മൃഗങ്ങൾക്കും കിട്ടും എന്നുള്ളതുകൊണ്ട് ഈ മൃഗങ്ങൾക്ക് കുത്തിവെപ്പ് കൊടുക്കുന്നത്, അത് നമ്മൾ മാസ് ഡോഗ് വാക്സിനേഷനായിട്ടും അല്ലാതെയും ഓരോ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന കുത്തിവെപ്പ്, ഈ ഒരു ഇൻ്റർവെൻഷൻ, ഈ ഒരു ഇടപെടലിന് നമുക്കൊരു വൺ ഹെൽത്ത് ഇൻ്റർവെൻഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ വൺ ഹെൽത്ത് ഇൻ്റർവെൻഷൻ റേബീസിന് മാത്രമല്ല, നമുക്ക് കേരളത്തിൽ ഇപ്പോൾ നിപ്പ വന്ന കോണ്ടെക്സ്റ്റിലും അല്ലെങ്കിൽ പലപ്പോഴായിട്ട് വന്ന മറ്റ് അസുഖങ്ങൾ, കോവിഡ്, ഇൻഫ്ലുവൻസ, ഡെങ്കി, ഇത് ഇങ്ങനെയുള്ള പല അസുഖങ്ങൾക്കും ഈ വൺ ഹെൽത്ത് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഏകാരോഗ്യം എന്ന ഒരു ഇടപെടൽ വളരെ ഫലപ്രദമാണ്. എന്നിരുന്നാലും റേബീസിലാണ് ഇത് നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഒരു ആദ്യപടി എന്നുള്ള രീതിയിൽ നടപ്പിലാക്കാൻ ഏറ്റവും നല്ലത്. ഈ മാസ് ഡോഗ് വാക്സിനേഷൻ അല്ലെങ്കിൽ പട്ടികളെ കുത്തിവെക്കുന്നതിൽ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതലായിട്ട് ഒരു ഇടപെടൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഒരു നാല് കാരണങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോഴും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യനെ ഒരു മൃഗം, പ്രത്യേകിച്ച് പട്ടികളാണ് കൂടുതൽ ഈ അസുഖം മനുഷ്യരിലേക്ക് പകർത്തുന്നത്. മനുഷ്യർക്ക് വരുന്ന പേവിഷബാധയുടെ ഒരു 96 മുതൽ 99% വരെയും ഉണ്ടാകുന്നത് നായ്ക്കളുടെ കടി മൂലമാണ്. അപ്പം അത്തരത്തിൽ ഒരു കടിയേറ്റ ഒരാൾക്ക് പ്രതിരോധ കുത്തിവെപ്പ് നൽകുക, അത് നമ്മൾ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാക്സിസ് എന്ന് പറയും, അത് കൊടുക്കുന്നതിലാണ് നമ്മൾ വളരെ ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്നത്. ഇത് വളരെ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്ന് പറഞ്ഞ് നമുക്കിത് ഉടനെ നിർത്താൻ പറ്റില്ല, പക്ഷെ കാലക്രമേണ നമുക്ക് ഈ ഒരു മാസ് ഡോഗ് വാക്സിനേഷനിലൂടെ ഒരു 70% പട്ടികളെ നമുക്ക് കുത്തിവെക്കാൻ സാധിച്ചാൽ, അത് നിലനിർത്താനായാൽ നമുക്ക് ഈ ഒരു അസുഖം, റേബീസ് എന്നൊരു അസുഖത്തെ നമുക്ക് ഇല്ലാതെയാക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ ഭാവിയിൽ, ദൂരക്കൂടെയുള്ള ഒരു ഭാവിയിലെങ്കിലും നമുക്ക് ഈ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സസ്, മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു കുത്തിവെപ്പിൻ്റെ ആവശ്യം ചിലപ്പോൾ ഇല്ലാതെയാക്കാൻ സാധിക്കും. അപ്പോൾ എലിമിനേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഈ രോഗം ഇല്ലാതെയാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മനുഷ്യർക്ക് മാത്രം കൊടുക്കുന്ന കുത്തിവെപ്പ് കൊണ്ട് സാധ്യമല്ല. അത് നമുക്ക് പട്ടികളെ കുത്തിവെ, നായ്ക്കളെ കുത്തിവെക്കേണ്ടത് വളരെ ആവശ്യമാണ്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ, ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു, ഈ ഒരു പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫലാക്സിസ് മനുഷ്യർക്ക് നൽകുന്നത് വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. ലോകമെമ്പാടുമുള്ള പഠനങ്ങൾ കാണിക്കുന്നത് ഈ വൺ ഹെൽത്ത് ഇൻ്റർവെൻഷൻ, അഥവാ നമ്മൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാസ് ഡോഗ് വാക്സിനേഷൻ, അഥവാ നമ്മളെ നായ്ക്കൾക്ക് കൊടുക്കുന്ന കുത്തിവെപ്പ്, ഇത് ലോകമെമ്പാടുമുള്ള പല പഠനങ്ങളും കാണിക്കുന്നത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള, അല്ലെ, വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ആണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരാൾക്ക്, ഒരു മനുഷ്യന് ഈ പേവിഷബാധക്കെതിരെയുള്ള കുത്തിവെപ്പ് നൽകണമെങ്കിൽ ആൾക്ക് ഒരു 400 രൂപയെങ്കിലും സർക്കാർ തരത്തിൽ ഇതിപ്പം സൗജന്യമായി നൽകുന്നുണ്ട്. പക്ഷേ അതിന് സാമ്പത്തിക ബാധ്യത, ഒരു സർക്കാരിന് വരുന്ന സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് 400 രൂപയാണ്. ഇത് കഠിനമായ അല്ലെങ്കിൽ ഒരു സിവിയർ, ഗുരുതരമായ ഒരു മുറിവാണെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്ന കുറച്ചുകൂടി ചിലവ് വരുന്ന ഒരു മരുന്ന്, 800 രൂപയോളം വരുന്ന ഒരു മരുന്ന് കൂടി നൽകേണ്ടതുണ്ട്. അപ്പം ഇത്രയും ചിലവുള്ള ഒരു ചികിത്സ നമ്മൾ ശരാശരി ഒരു വർഷത്തിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ 600,000
6 ലക്ഷം പേരിലധികം പേർക്ക് നമ്മൾ ഈ കുത്തിവെപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഒരു സാമ്പത്തിക ചിലവാണ്. എന്നിരുന്നാൽ നമുക്ക് ഈ പട്ടിക്ക് കൊടുക്കുന്ന കുത്തിവെപ്പ് അതിന് വരുന്ന ചിലവ് ഇതിനെക്കാട്ടിലും വളരെ കുറവാണ്. മനുഷ്യർക്ക് എടുക്കുന്ന കുത്തിവെപ്പ് പട്ടികൾക്ക് കൊടുക്കുന്ന കുത്തിവെപ്പിൻ്റെ ആ ഒരു വാക്സിനും അതിൻ്റെ ഒരു പ്രക്രിയ എല്ലാം കൂടെ ചേർത്താലും അതൊരു മനുഷ്യർക്കുള്ളതിന് ഒരു 50 തവണ ചിലവേറിയതാണ്. ഇതാണ് രണ്ടാമത്തെ ഒരു കാരണം. ഇനി മൂന്നാമതൊരു കാരണം, നമ്മൾ ഈ വാക്സിൻ ഒക്കെ എടുക്കണം എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും അറിവില്ലായ്മ കാരണമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ദൈനംദിന അങ്ങറ്റം ഇങ്ങറ്റം കൂട്ടി മുട്ടിക്കാനുള്ള ഒരു തത്രപ്പാടിലോ പലരും ഇപ്പോഴും ഒരു മൃഗത്തിൻ്റെ കടി ഏറ്റാൽ വന്ന് കൃത്യമായി കുത്തിവെപ്പ് എടുക്കാറില്ല. ചിലരെങ്കിലും ഇതെടുക്കുന്നത് കുറച്ച് താമസിച്ചുമാണ്. അപ്പോൾ ഈ താമസിച്ച് എടുത്താൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു തലയുടെ മുഗൾ ഭാഗത്തുള്ള ഏതെങ്കിലും കടിയാണെങ്കിൽ ഈ വാക്സിൻ എടുത്താൽ പോലും അപൂർവമായിട്ട് നമുക്ക് റേബീസ് വരാം. അപ്പം ഇത്തരം ഉള്ള ചില മനുഷ്യരെ അവർക്കും ഈ പേവിഷബാധ ഏൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ റേബീസ് വരാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഈ അസുഖത്തിൻ്റെ ട്രാൻസ്മിഷൻ അഥവാ പകർച്ച മൊത്തമായിട്ട് ഇല്ലാതാക്കണം. അത്തരത്തിലും ഈ വൺ ഹെൽത്ത് ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ ഏകാരോഗ്യം എന്ന ഒരു ഇടപെടൽ വളരെ ഫലപ്രദമാണ്. ഇനി നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏകാരോഗ്യം എന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പട്ടികൾക്ക് കൊടുക്കുന്ന കുത്തിവെപ്പിലൂടെ മനുഷ്യർക്ക് മാത്രമല്ല മറ്റു മൃഗങ്ങളെയും നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വർഷം ശരാശരി നമ്മൾ 2018 തുടങ്ങി ഇങ്ങോട്ട് കേരളത്തിലെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 11 പേരെങ്കിലും ഒരു വർഷം റേബീസ് കാരണം മരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് 22 മരണങ്ങൾ ഉണ്ടായിരുന്നു. ഈ വർഷം ഇന്നേക്കും ഒരു 13 മരണങ്ങളെങ്കിലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം ഒരു വർഷം 600 മുതൽ 700 വരെ മൃഗങ്ങളാണ് ഈ റേബീസ് ഈ അസുഖം കാരണം മരണപ്പെടുന്നത്. അപ്പം മൃഗങ്ങളുടെ ജീവനും വളരെ വിലയുള്ളതാണ്. അവരും ഭൂമിയുടെ അവകാശികളാണ്. അവർക്കും വേണ്ടിയുള്ള കരുതൽ മനുഷ്യരാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഇപ്പം ഈ 600 എന്ന് 700 എന്ന് പറയുന്നത് ഒരു പക്ഷേ കണക്കിൽപ്പെടുന്നതാണ് ആകാം. എത്രയോ മൃഗങ്ങൾ ഈ റേബീസ് കാരണം മരണപ്പെടുന്നുണ്ടാകും. അപ്പോൾ അത്തരത്തിൽ അവരെ കൂടി സംരക്ഷിക്കാൻ ഇത്തരത്തിലൊരു പ്രവർത്തനം, അതായത് നമ്മളുടെ ഈ പട്ടികൾക്ക് നൽകുന്ന കുത്തിവെപ്പിലൂടെ ഈ പേവിഷബാധ ഇല്ലാതെയാകുന്നതോടുകൂടി നമുക്ക് സാധിക്കും. ഈ മാസം സർക്കാർ മുൻകൈയെടുത്ത് സർക്കാർ ഏകാരോഗ്യം എന്നൊരു സങ്കല്പം വളരെ ശക്തമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ മാസം ഈ മൃഗങ്ങൾക്ക് അല്ലെ പട്ടികൾക്ക് വേണ്ടിയുള്ള കുത്തിവെപ്പ് എല്ലാ വെറ്റിനറി ആശുപത്രികളും സർക്കാർ വെറ്റിനറി ആശുപത്രികളിലും നൽകി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികളോ പൂച്ച ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി ഈ കുത്തിവെപ്പ് എടുക്കണം. അത് ഈ വർഷം മാത്രമല്ല എല്ലാ വർഷവും ഇവർക്കുള്ള കുത്തിവെപ്പ് കൃത്യമായി എടുക്കണം. അപ്പോൾ ഒറ്റക്കെട്ടായി നമുക്ക് എല്ലാവർക്കും ഏകാരോഗ്യത്തിലേക്ക് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ആരോഗ്യത്തിലേക്ക് പ്രവർത്തിക്കാം.